യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ജോലികൾക്കായി വരണം അപ്പം അതിന് പ്രത്യേകിച്ച് പണം മുടക്കാതെ തന്നെ വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഏജൻസികളാണ് അപ്പം ഹംഗറിയിലെ ഒരു ഏജൻസിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാരണം അത് പരിചയപ്പെടുത്താൻ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഇവിടേക്ക് തിരിച്ചു വന്ന സമയത്ത് വി എൻ എയർപോർട്ട് വെച്ച് ഒരു തമിഴ്നാടുകാരനൊരു പയ്യനെ പരിചയപ്പെട്ടു അപ്പം അവനൊരു സി എൻ സി ഓപ്പറേറ്ററാണ് അവന് ഇവിടേക്ക് വന്നത് അവന് ഇവിടെ വിയന്ന എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഓസ്ട്രിയ ഹറിക്ക് പോകാനായിട്ടാണ് വിയന്ന എയർപോർട്ടിൽ ഇറങ്ങിയത് അപ്പോൾ അവൻ വന്ന് അവൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അപ്പോഴാണ് അവൻ പറഞ്ഞത് ഇതേപോലെ ഒരു പണവും മുടക്കാതാണ് വന്നത് എങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വന്നതനുസരിച്ച് ഇങ്ങനൊരു ഏജൻസി വഴിയാണ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അതെന്താണെന്നാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് അപ്പം നിങ്ങളും ജിസ്റ്റർ ചെയ്ത് നോക്കുക ഹംഗറിയിൽ നമുക്ക് അങ്ങനെ ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ഏജൻസിയാണ് ബനായി പാർട്ടിനേഴ്സ് കൺസൾട്ടൻസി ഏജൻസി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം അപ്പോൾ അവർ നൽകുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള മാൻ പവറിനെ ഇങ്ങോട്ട് ഹയർ ചെയ്ത് സപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അതിനകത്ത് അവർ യാതൊരുവിധ സർവീസ് ചാർജ് എടുക്കുന്നില്ല അവർ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ എംബസി സംബന്ധമായ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അവർക്ക് ഇമെയിൽ ഐ ഫോൺ നമ്പർ മറ്റ് വെബ്സൈറ്റ് വിവരങ്ങളും എല്ലാം തരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിലും എല്ലാം തരുന്നുണ്ട് അതുവഴി നിങ്ങൾ കയറി നോക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അവർ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ മറ്റു രാജ്യങ്ങളിലേക്ക് ഏതൊക്കെ ഓരോ രാജ്യങ്ങളിലുമുള്ള ഏജൻസികൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റിയ ഏജൻസികളും ഹയർ ചെയ്ത് ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത് ഇതിപ്പം പറഞ്ഞ ട്രക്ക് ഡ്രൈവേഴ്സും ഒക്കെ ആയിട്ട് കുറെ നൂറിലധികം ഇന്ത്യൻസിന് ഇവിടേക്ക് ഹയർ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് നമുക്ക് പൈസ ചിലവുള്ള ഒരു കാര്യമൊന്നുമല്ലല്ലോ പൈസ ചിലവൊന്നുമില്ല അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നല്ലൊരു സി വിയും അതുപോലെ തന്നെ ലെറ്റും ഒക്കെ തയ്യാറാക്കുക അത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വെബ്സൈറ്റിൽ തന്നെ തരുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങളുടെ ജോബ് അതൊന്ന് സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്തു പോകുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ പ്രത്യേകം കമൻറ്റ് വഴി അറിയിക്കണം എന്നാൽ അപ്പോൾ അത് കൂടുതൽ പേർക്കും അത് അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ പേർക്കും അങ്ങനെ അതുവഴി ട്രൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കാണാൻ സാധിക്കും ഇന്ത്യൻ വർക്കേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ വിവരങ്ങളും ഒക്കെ അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കുക അതിനകത്ത് തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട് സി എൻ സി ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അൺസ്കിൽഡ് ലേബേഴ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പം അത് നിരവധി പേരാണ് അതുവഴി ഹയർ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം അവരുടെ എക്സ്പീരിയൻസുകളും ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി സന്ദർശിച്ചു നോക്കുക അവർ ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ച് നോക്കുക വെബ്സൈറ്റ് സന്ദർശിച്ചു നോക്കുക അതിനുശേഷം നിങ്ങൾ അവർക്ക് മെയിൽ അയയ്ക്കുക അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ല വീണ്ടും മെയിൽ അയക്കുക വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക കണ്ടിപ്പായി കിടക്കും എന്ന് തന്നെയാണ് ആ ഒരു പയ്യം പറഞ്ഞു തന്നത് അപ്പം അവർ കിട്ടിയത് അവർ ഇവിടെ വന്നു അതിന് ശേഷം ജോലി ചെയ്തു ആയിട്ട് പിന്നെ നാട്ടിൽ പോയിട്ട് ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് അപ്പം ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ഓരോ രാജ്യത്തും ഇതുപോലുള്ള ഏജൻസികളുണ്ട് അപ്പം അങ്ങനെയുള്ള ഏജൻസി വിവരങ്ങളൊക്കെ തുടർന്നും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമുക്ക് പല മാർഗത്തിലൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പം ഒരു മാർഗം തന്നെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മാർഗ്ഗത്തിൽ വരാൻ സാധിക്കാത്തവർ ഇതുപോലുള്ള മാർഗങ്ങളും നോക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം ശേഷം അവർ എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നും ഇന്ത്യൻ വർപോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു റിക്രൂട്ട്മെന്റ് ആൻഡ് മാനുവൽ വർക്കേഴ്സ് ആൻഡ് റെസിഡൻസ് പെർമിറ്റ് ആൻഡ് അതർ അഡ്മിനിസ്ട്രേഷൻ അതെല്ലാം ഏജൻസികളാണ് ചെയ്തു തരുന്നത് റസിഡൻസ് കാർഡ് എടുത്ത് തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഷം നമുക്ക് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുവെന്നാണ് അവർ പറഞ്ഞെന്തിക്കുന്നത് അതിനൊരു ഗ്യാരണ്ടി നൽകുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓഫർ എച്ച് ആർ കോഡിനേറ്റർ ഇ എച്ച് എസ് എഞ്ചിനീയറ് പർച്ചേസിങ് അസോസിയേറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ യൂട്ടിലിറ്റി എഞ്ചിനീയറ് അക്കൗണ്ടിങ് അഡ്മിനിസ്ട്രേറ്റർ പിന്നെ ക്വാളിറ്റി മാനേജർ പ്രൊഡക്ഷൻ മാനേജർ അക്കൗണ്ടൻറ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ ഇ എച്ച് എസ് മാനേജറ് ട്രക്ക് ഡ്രൈവേഴ്സ് കാർ മാനുഫാക്ചറിങ് ജോബ് സി എൻ സി ജോബ് എന്നീ ഇതുപോലുള്ള എല്ലാവിധ ജോലികളും നമുക്കവിടെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ അവിടെ അപ്ലൈ ചെയ്ത് കിട്ടി വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് കൂടാണ് അതിലൂടെ കിട്ടിയത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക നമുക്ക് യാതൊരുവിധ പണച്ചെലവും ഇല്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പണച്ചെലവും നിങ്ങൾ ആ കാര്യത്തിലേക്ക് പോകണ്ട അവർ പറഞ്ഞു തന്നത് അവരുടെ എക്സ്പീരിയൻസിൽ അവർക്ക് യാതൊരു പണച്ചെലവും ഇല്ല എന്ന് തന്നെയാണ് എംബസി ഫീസും വേറെക്കുറെ അവർ തന്നെയാണ് ഈ തന്നെയാണ് അടയ്ക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വന്നെങ്കിൽ അല്ലെങ്കിൽ റിപ്ലൈ വന്നു റിപ്ലൈ മെയിൽ കിട്ടിയെങ്കിൽ ഒക്കെ നിങ്ങളെ കൃത്യമായിട്ട് ഇതിനിടി കമൻറ്റ് ചെയ്തു അറിയിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം എല്ലാവർക്കും ഇത് ഹെൽപ്പ്ഫുൾ ആകുന്ന വിചാരിക്കുന്നു അപ്പോൾ തുടർന്നും മറ്റു രാജ്യങ്ങളിലെ ഏതൊക്കെ ഏജൻസികളാണ് ഇതുപോലെ മാൻപവർ ഹയർ ചെയ്യുന്നു വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വായിക്കിപ്പോഴും നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസയുണ്ട് വീഡിയോ നിർത്തട്ടെ ഗുഡ് ബൈ